വിചാരിച്ചു എന്തായാലും എനിക്ക് റിവ്യൂ ചെയ്യാൻ ഒരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. മിൻ പി ആറിൽ വന്നതാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ നാട്ടിലുള്ള കാരണം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പാടത്ത് വന്നേക്കാം, ഞങ്ങളുടെ വീടിൻ്റെ പിന്നിലുള്ള ഒരു പാടാണ് കേട്ടോ. അതായത് അജോ ചേട്ടൻ്റെ വീട് വാഗ മറ്റം, സോറി മറ്റം വാഗ തൃശ്ശൂർ, ഞങ്ങൾ ഇവിടെയാണ്. കാരണം ഞങ്ങൾ എപ്പോഴും ഫോട്ടോ ഇടുമ്പോൾ ചോദിക്കാറുണ്ട് ഇത് ഏതാണ് സ്ഥലം എന്നൊക്കെ. അതാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോണേ. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടില്ലേ, പിന്നെ നല്ല ഒരു പ്രോഡക്റ്റും കൂടിയാണ്. ഞാനിതിപ്പോൾ ഒരു 2 ആൻഡ് ഹാഫ് വീക്സ് ആയിട്ട് ട്രൈ ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. മെക്കഫീനെ പറ്റിയിട്ടാണ് ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് സിമ്പിളായിട്ട് റിവ്യൂ കാണിക്കണ പകരം ഇങ്ങനെ ആകുമ്പോൾ ഒരു ചേഞ്ച് ആവുമല്ലോ എന്നുള്ളതിലാണ് ഇവിടെ വന്ന് ചെയ്യണേ കേട്ടോ. പിന്നെ ഈ പച്ചപ്പും അതൊക്കെ കാണുമ്പോൾ സൂപ്പറായിട്ട് തോന്നി. അപ്പോൾ മെക്കഫീൻ്റെ ഒരു ബോഡി കിറ്റ് എനിക്ക് പി ആറിൽ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റിവ്യൂ ആണ് ഞാനിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് 1 by 1 ഓരോ പ്രോഡക്റ്റിൻ്റെയും റിവ്യൂലേക്ക് കടക്കാം. സോ ബ്രാൻഡിനെ പറ്റി പറയാനായിട്ട് SLS ഫ്രീ, പാരബൻ ഫ്രീ, ക്രൂവൽറ്റി ഫ്രീ, അങ്ങനെ കുറേ പ്ലസ് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ മെയിനായിട്ട് കഫീൻ റിലേറ്റഡ് പ്രോഡക്ട്സ് ആണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് എനിക്കറിയാം. നമുക്ക് ഇനി ഒന്നൊന്നായിട്ട് പ്രോഡക്റ്റിലേക്ക് കടക്കാം. ഫസ്റ്റ് പ്രോഡക്റ്റ് എം കഫീൻ്റെ നേക്കഡ് ആൻഡ് റോ കോഫി ബോഡി പോളിഷിങ് ഓയിലാണ് കേട്ടോ. സോ ഈ മസാജിങ് ഓയിൽ, ഇത് ആക്ച്വലി നമുക്ക് മസാജിങ് ഓയിൽ എന്നൊക്കെ പറയാം കേട്ടോ. ഇത് ഇട്ടിട്ട് നന്നായി മസാജ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്ന്, എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാനിത് 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു പ്രാവശ്യം വന്നിട്ട് കാലുമിലും പിന്നെ ഒരു പ്രാവശ്യം കയ്യുമിലും, പിന്നെ ഞാൻ ഇതാണ് 3rd പ്രാവശ്യം ഈ വീഡിയോയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ എൻ്റെ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൽ ഇത് നമ്മുടെ ഹാൻഡിനെ ഭയങ്കരമായിട്ട്, ഹാൻഡ്സിനും ലെഗ്സിനും കേട്ടോ, ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കുന്നുണ്ട്. അതായത് അവിടുത്തെ സ്കിൻ ഉണ്ടല്ലോ, ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആൻഡ് ഭയങ്കര ഷൈനി, ഭയങ്കര ഗ്ലോയി, ഭയങ്കരമായിട്ട് സോഫ്റ്റ് സോഫ്റ്റ്. ഞാൻ 1000 പ്രാവശ്യം പറയുന്നത് കാരണം അത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതാണ് കേട്ടോ, നല്ല നല്ല പ്ലംപി ആയിട്ട് നമ്മുടെ സ്കിൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി സെല്ലുലൈറ്റ്സിനും നല്ലതാണ്. സെല്ലുലൈറ്റ്സിന് ലൈക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വീർത്ത് നിൽക്കില്ലേ, ചില കുറച്ച് എന്താ പറയുക, പാർട്ട് ഓഫ് നമ്മുടെ കുറച്ച് വണ്ണുള്ളവർക്ക് അങ്ങനെ ഉണ്ടാവും. എനിക്കതുണ്ട് കേട്ടോ, പക്ഷേ എൻ്റെ അത് അങ്ങനെ കുറഞ്ഞൊന്നല്ല ഞാൻ പറയണത്. ബട്ട് ഇത് അതിനും നല്ലതാണെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ കോഫി ബീൻ അതിൽ കാണാൻ പറ്റും. ഇതിന് നല്ലൊരു സ്വീറ്റ് അരോമയാണ് കേട്ടോ, നല്ലൊരു സ്വീറ്റ് സ്മെല്ലാണ്. അപ്പം ഞാനിതിൽ ആപ്ലിക്കേഷൻ ഞാൻ കാലുമിലല്ല കാണിക്കുന്നത്, കൈമിലാണ് കാണിക്കുന്നത്. ഞാൻ കാലുമിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് ഇതെങ്ങനെയാണെന്ന് അറിയാം, നമ്മുടെ സ്കിന്നിന് ഓയിലിനെ പറ്റി പറയാനായിട്ട് ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ബട്ട് എന്താ പറയുക, അത്യാവശ്യത്തിന് തിക്കുമാണ്, ലൈക്ക് വെള്ളം പോലെ ലൈറ്റ് വെയ്റ്റ് അല്ല. മസാജിങ് ഓയിൽസൊക്കെ കണ്ടിട്ടില്ലേ, സോ അത്രയ്ക്ക് തിക്കല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നല്ല സ്വീറ്റ് സ്മെല്ലാണ് കേട്ടോ, നല്ല സ്വീറ്റ് സ്മെല്ലാണ്. പിന്നെ പേഴ്സണലി എനിക്ക് ഈ കോഫി ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ് കേട്ടോ. അത് കാരണം എനിക്കിതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ അങ്ങനെ അത്രയും സ്ട്രോങ് ഒന്നുമല്ല കേട്ടോ. പിന്നെ ഈ മസാജിങ് ഓയിൽ എന്തായാലും നമ്മൾ കഴുകി കളയൂലോ, അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ഇത് കുറച്ച് നേരം ഇട്ടിട്ട് കയ്യിലും കാലിലും മസാജ് നന്നായിട്ട് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇത് ആക്ച്വലി ഇതന്നെ ഇത് മാത്രം യൂസ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാലും മതി. കാര്യം അവരെ പ്രോഡക്റ്റിൽ ഇത് കഴിഞ്ഞിട്ട് സ്ക്രബ് യൂസ് ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത് മാത്രമായാലും നമുക്കിത് യൂസ് ചെയ്യാം. സോ ഇത് ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യാം. ഈ കിറ്റ് മെയിൻലി ഫോർ ബ്രൈഡ്സിനാണ് കേട്ടോ. ഈ ബ്രൈഡൽ സ്കിൻ ഗ്ലോനൊക്കെയാണ് ഏറ്റവും നല്ലത്. ലൈക്ക് നമ്മൾ കാശ് കൊടുത്തിട്ട് നമ്മൾ ഈ പാർലറിലൊക്കെ പോയിട്ട് ചെയ്യില്ലേ, സോ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതും ആ സ്ക്രബും ഞാൻ ടോട്ടലി റെക്കമെൻഡ് ചെയ്യണം. ലൈക്ക് ഈ വീഡിയോയിൽ 3 പ്രോഡക്റ്റ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ അതിലത്തെ പേഴ്സണൽ ഫേവറേറ്റാണ് എൻ്റെ ഈ മസാജിങ് ഓയിലും ഈ സ്ക്രബ് കേട്ടോ. അപ്പോൾ സ്ക്രബിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതേ നമ്മുടെ സ്ക്രബ് എത്തിയിട്ടുണ്ട്. നമ്മുടെ കോഫി ബോഡി സ്ക്രബാണ്. ഇനി ഇതിൻ്റെ സ്മെല്ലിനെ പറ്റി പറയേണ്ടത് ശരിക്കും കാപ്പിപ്പൊടിയില്ലേ, അതിട്ട് മസാജ് ചെയ്യണമെന്ന് കേട്ടോ. പക്ഷേ കാപ്പിപ്പൊടിയുടെ അത്ര മൈൽഡല്ല ഈ സ്ക്രബ്, കുറച്ച് എന്താ പറയുക, കുറച്ച് തിക്ക് സ്ക്രബാണ്. നമ്മുടെ ബോഡിക്കൊക്കെ ഇത്ര തിക്ക് വേണം. ഇതൊരിക്കലും മുഖത്ത് യൂസ് ചെയ്യരുത് കേട്ടോ, കാരണം മുഖത്ത് ഇത് കുറച്ചും കൂടി ഒരു ഹാർഷായിട്ടാവും മുഖത്ത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. അതായത് മുഖത്ത് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ, ബട്ട് കാലിനും ബോഡിക്കൊക്കെ ബെസ്റ്റാണിത്. കണ്ട, ഇങ്ങനെ പൗഡറായിട്ടാണ് വരിക. അപ്പം ഞാനിതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു നാടൻ ഭംഗിയിൽ ഞാൻ അവിടുത്തെ എന്താ പറയുക, നമ്മുടെ നാച്ചുറൽ സോഴ്സ് ഓഫ് വാട്ടർ എടുത്ത് ഞാൻ കഴുകിയിട്ട് കാണിക്കുകയാണ്. പിന്നെ ഇത് കുറച്ച് ക്വാണ്ടിറ്റി ആവശ്യമുള്ളൂ. ഞാനത് സ്ക്രബ്ബ് ഒരു ദിവസം ഫുൾ ബോഡിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ക്വാണ്ടിറ്റി കണ്ടില്ലേ. അങ്ങനെ വേഗം തീരില്ല കേട്ടോ. ഇത് ഞാനിപ്പോൾ വീഡിയോയിൽ ഞാൻ അത്രയും അധികം ഒരു ലുക്കിന് വേണ്ടി അധികം എടുത്ത് കാണിച്ചതാണ്. ആക്ച്വലി വളരെ കുറവ് ക്വാണ്ടിറ്റിയാണ് ഈ സ്ക്രബിന് വേണ്ട കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരിട്ട് മസാജ് ചെയ്യും. കുറേ നേരം വേണ്ട, കുറച്ച് നേരിട്ട് മസാജ് ചെയ്താൽ മതി. മസാജ് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക, കൂടുതൽ അങ്ങോട്ട് പ്രസ് ചെയ്യേണ്ട കേട്ടോ. കാരണം അത്യാവശ്യത്തിന് ഈ സ്ക്രബ്ബ് തന്നെ ഞാൻ പറഞ്ഞത് ഇത്തിരി തിക്കായ കാരണം അതിൻ്റെ കാര്യം തന്നെ താൻ ചെയ്തോളൂ. നമ്മൾ വെറുതെ ലൈറ്റ് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്താൽ മതി.
ഞാൻ കാലിൻ്റെ അവിടെ മാത്രം, ഉപ്പച്ചിയുടെ അവിടെയൊക്കെ ഇത്തിരി തിക്കായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. കയ്യിലൊക്കെ ഇത്തിരി ജെൻറ്റിലായിട്ട് ചെയ്താൽ മതി കേട്ടോ. സോ ഈ സ്ക്രബ് യൂസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മുടെ സ്കിന്നിന് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് എന്ന് പറയില്ലേ, അത് ആ ഓയിലും ഇതിൻ്റെയും കോംബോ യൂസ് ചെയ്യുമ്പോഴാണ് മെയിൻ ആയിട്ട് കേട്ടോ. നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് നമ്മുടെ സ്കിന്നിന് ഞാൻ കണ്ടു. ലൈക്ക് ശരിക്കും ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ, നല്ലൊരു ഗ്ലോയി. നമ്മൾ മുഖത്ത് ഇങ്ങനെ ഫേഷ്യൽ ചെയ്ത ഒരു രണ്ട് ദിവസം കഴിഞ്ഞ ഒരു എഫക്റ്റില്, അതാണ് കയ്യിന് എനിക്ക് തോന്നിയത് കേട്ടോ. നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട്. പിന്നെ ഇത് ഈ സ്ക്രബ് യൂസ് ചെയ്തിട്ട് കഴുകി കളയാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ക്ലെൻസറോ സോപ്പോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. അപ്പോൾ ഡ്രൈ സ്കിൻകാർക്ക് ആ മസാജിങ് ഓയിൽ യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്താൽ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഡ്രൈ സ്കിൻകാർക്ക് നല്ല ഇഷ്ടമാവും എന്ന്. സി നോർമൽ സ്കിന്നിനും ഒബ്വിയസ്ലി ഇഷ്ടമാവും, പക്ഷെ കൂടുതലും ഈ മസാജിങ് ഓയിൽസൊക്കെ ഡ്രൈ സ്കിൻകാർക്കായിരിക്കും ഒന്നും കൂടിയും ഇഷ്ടമാവുക. കണ്ടാ നമ്മുടെ കൈ കണ്ടില്ലേ, ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് ആണ് കൈ. പിന്നെ ഞാൻ ഈ തൊട്ട് തൊട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. കൈ നല്ല സോഫ്റ്റ് ആവും, പിന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ്സും ഉണ്ടാവും. തേർഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എം കഫീൻ്റെ കോഫി ബോഡി ലോഷൻ. ഈ ലോഷൻ ഞാനങ്ങനെ മസ്റ്റ് ബൈ എന്നൊന്നും പറയുന്നില്ല, എന്നാലും നല്ലൊരു ലോഷൻ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ എൻ്റെ ഫേവറേറ്റ് ചോദിച്ച കാരണമാണ് ഞാനത് പറഞ്ഞത്. ഇത് നല്ലൊരു ലൈറ്റ് വെയ്റ്റ് നോൺ സ്റ്റിക്കി, ഓയിലിയേ അല്ല, നല്ല നോൺ സ്റ്റിക്കി ഫോർ നോർമൽ ടു ഓയിലി സ്കിൻ ആണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുക. നമ്മുടെ ഡ്രൈ സ്കിൻകാർക്ക് ഇതിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ലെവൽ അത്രയ്ക്ക് പോരാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഈ ബ്രാൻഡ് എല്ലാ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലോഷൻ്റെ സ്മെൽ അഗെയിൻ നല്ല സ്വീറ്റ്, പിന്നെ കുറച്ചൊരു സിട്രസി സ്മെല്ലുണ്ട് കേട്ടോ. വെറും കോഫി സ്മെല്ലല്ല ഇതിന്, സ്വീറ്റ് ആൻഡ് കുറേശ്ശെ ഒരു സിട്രസി സ്മെല്ലുണ്ട്. ഇതിൻ്റെ സ്മെൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതും എന്താ പറയുക, കുറച്ച് ക്വാണ്ടിറ്റി തന്നെയാണ് വേണ്ടു. പിന്നെ നന്നായി അബ്സോർബ് ചെയ്യും നമ്മുടെ സ്കിന്നിൽ കേട്ടോ. പിന്നെ അങ്ങനെ ഓയിലി ആയിട്ട് അങ്ങനെ കെടുക്കില്ല, നല്ല മോയ്സ്ചറൈസ്, നല്ല ഫ്രഷ് ആൻഡ് ഒരു ഒരു ഗ്ലോ വിത്ത് എന്ന് പറയില്ല, നല്ലൊരു ഹെൽത്തി ഗ്ലോ, അങ്ങനത്തെ ഒരു ഒരു എഫക്റ്റാണ് കയ്യിലുണ്ടാവുക. അങ്ങനെ ഭയങ്കര നോൺ സ്റ്റിക്കി ആണ് കേട്ടോ, തീരെ സ്റ്റിക്കിയേ അല്ല. കണ്ടാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ, ലൈക്ക് മോയ്സ്ചറൈസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, ബട്ട് ഓയിലിയേ അല്ല, ലൈക്ക് ഓയിലി അല്ലാത്ത ഒരു ബോഡി ലോഷൻ ആണിത്. ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ, അത് കാരണം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഈ പാർലറിലൊക്കെ പോയിട്ട് സ്പെഷ്യലി ഫോർ ബ്രൈഡൽസിന് ഈ ബോഡി പോളിഷിങ്ങും അത് ഇതൊക്കെ ബോഡിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പോളിഷ് ചെയ്തിട്ട് എടുക്കാമെന്നൊക്കെ പറയില്ലേ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പാർലറിൽ ചെയ്യുന്ന ബോഡി പോളിഷിനേക്കാളും ബോഡി പോളിഷിങ്ങിനേക്കാളും നല്ലത് നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ, ലൈക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സ്ക്രബ് പാർട്ടിക്കിൾസ് വന്നിട്ട് മൈൽഡ് അല്ല, കുറച്ച് ഹാർഷാണ്. നമ്മുടെ ബോഡിക്ക് ഇത്രയും വേണം. അപ്പോൾ നമ്മുടെ എല്ലാ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആക്കിയിട്ട് അത് സോഫ്റ്റ് ചെയ്തിട്ട് സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കി തോന്നുന്നുണ്ട്. ലൈക്ക് ഈ ഒരു കിറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു എഫക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ലൈക്ക് നന്നായി നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ടാണ് സ്കിന്ന്, ലൈക്ക് റിയലി നമുക്കത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ കോംബോ, ഈ സ്ക്രബ് ആൻഡ് ഓയിൽ കോംബോ ബെസ്റ്റ് ആണ്, ആൻഡ് ബോഡി ലോഷൻ ഫോർ നോർമൽ ടു ഓയിലി സ്കിൻ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ മൂന്ന് പ്രോഡക്റ്റും യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത് ഇതിലത്തെ ലോഷൻ സ്മെല്ല് നല്ലതാണ്, എല്ലാം നല്ലതാണ്. സോ അത് എനിക്ക് ഇഷ്ടപ്പെടും, കാരണം എൻ്റെ ഓയിലി സ്കിൻ ആണ്. സോ ഡ്രൈ സ്കിൻകാർക്ക് അത് മോയ്സ്ചറൈസിങ് ഇനഫ് ആണോ എന്ന് പറയാൻ പറ്റില്ല, ഒരു നോർമൽ സ്കിൻ വരെ കുഴപ്പമില്ല, പക്ഷേ ഡ്രൈ സ്കിൻകാർക്ക് അത്യാവശ്യത്തിന് ഒരു മോയ്സ്ചറൈസേഷൻ അതിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ബിക്കോസ് അതിനൊരു ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഓയിലി ഫീൽ അത്രയ്ക്ക് എനിക്ക് തോന്നിയിട്ടില്ല. അത് കാരണം ഓയിലി സ്കിൻകാർക്കായിരിക്കും അത് നല്ലത്, ബട്ട് ആ ബോഡി സ്ക്രബും ആ മസാജിങ് ബോഡി ഓയിലും അത് എല്ലാ സ്കിന്നും എന്തായാലും യൂസ് ചെയ്യാം. കാരണം ആ ബോഡി മസാജിങ് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രൈ ഫ്ലേക്കി സ്കിന്നൊക്കെ ആ സ്ക്രബിൽ, ആ സ്ക്രബ് നല്ല തിക്കാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് തിക്കായ കാരണം നമ്മുടെ ബോഡിയുടെ എല്ലാ ഡെഡ് സ്കിൻ അത് നന്നായി റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്സിനും ബോഡി സ്ക്രബ് ആൻഡ് മസാജിങ് ഓയിൽ ആൻഡ് ബോഡി ലോഷൻ ഐ റെക്കമെൻഡ് ഫോർ ഓയിൽ സ്കിൻ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. ഇതേപോലെ തന്നെ എല്ലാ റിവ്യൂ ചെയ്യാൻ എന്നോട് പറയരുത്, ഞാൻ നാട്ടിലധികം നാളില്ല. അപ്പോൾ ഉള്ള ദിവസങ്ങളൊക്കെ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. പിന്നെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഗോഡ് ബ്ലെസ്.